നല്ല ചുടു ചുടാന്ന് നല്ല പൂ പോലത്തെ ഇഡ്ഡലി, അതിൻ്റെ കൂടെ കഴിക്കുന്ന എന്താന്ന് കണ്ടോ? നല്ല അടിപൊളി, അധികം മസാലകളൊന്നും ഇല്ലാത്ത നല്ലൊരു സ്റ്റൂ. ഇത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റൂവല്ല കേട്ടോ, അമ്മ ഉണ്ടാക്കുന്ന സ്റ്റൂ ആണ്. ഹാ, ഈ സ്റ്റൂവിലിങ്ങനെ മുങ്ങിക്കളിച്ചിട്ടുള്ള ആ ഇഡ്ഡലി ഇങ്ങനെ ചെറുതായി ഒന്ന് പൊട്ടിച്ച് ആ സ്റ്റൂ ഒന്ന് മുക്കി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യൂ കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇന്നത്തെ വിഭവം ഇഷ്ടമാണ്. പണ്ടൊക്കെ ഇഡ്ഡലിയുടെ കൂടെ മാത്രമാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പം കുട്ടികൾക്ക് ഒരാൾ ദോശ, ഒരാൾ ചപ്പാത്തി, എന്തിൽ വേണമെങ്കിലും കൂട്ടി കഴിക്കാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അതുകൊണ്ട് എന്താ ഇഷ്ടം ഉണ്ടാക്കാനായിട്ട് ഒരു 4 ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടുണ്ട്. ഒരു 3 വലിയ ഉള്ളി എടുത്തു. ഒരു കുറച്ച് ഇഞ്ചി, ഒരു 4 പച്ചമുളക്, ഇതാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. ഇഷ്ടം ഉണ്ടാക്കാനായിട്ട് എല്ലാം കൂടി കുക്കറിലിട്ടു. തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ചാൽ കുറച്ച് പിരിയെന്നുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടി, വെള്ളം, ഉപ്പ് മൂന്നും ഇട്ടിട്ട് ആദ്യം അതിനെ ഒന്ന് വേവിക്കണം. മഞ്ഞപ്പൊടി കുറച്ചാണ്, ചിലവർക്ക് കൂടുതൽ കളർ വേണം. ഇതിപ്പോൾ ഒരുപാട് കളർ ഉണ്ടാവില്ല. കുറച്ച് ഉപ്പ്, മഞ്ഞപ്പൊടി, വെള്ളം, ഉപ്പ്. കുക്കർ വെച്ചു, ഒരു വിസിൽ വരട്ടെ. അതിൻ്റെ ഉള്ളിൽ തേങ്ങാപ്പാൽ എടുക്കാം. ഇനി തേങ്ങാപ്പാൽ എടുക്കുകയാണ്. എത്ര തേങ്ങയുണ്ട്? ഒരു മുറി, ഒരു വലിയ തേങ്ങയുടെ പകുതി ഒരു മുറിയുണ്ട്. ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ട് വരാം. വെള്ളം ഇല്ലാണ്ട് ഒരു അടി അടിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ആദ്യത്തെ പാല് നന്നായിട്ടുള്ള പാല് കിട്ടും. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചടിക്കാം. പാൽ ഒഴിയാനായിട്ട് ഞാൻ, എനിക്ക് എളുപ്പം, ഒരു തോർത്തുമുണ്ട് എടുത്തിട്ട് അതിലൊന്ന് അടിച്ച് അതിനെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. ഇതിലൊട്ടും വെള്ളം ചേർക്കാത്തല്ലേ? ഒട്ടും, ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. അപ്പം അത് 2 സ്പൂൺ കിട്ടിയാലും നല്ല പാലായിരിക്കും. എനിക്കിങ്ങനെ പിഴിയാനാണ് എളുപ്പം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 പാൽ എടുത്തിട്ട് വരാം. ഇനി ഞാൻ 2 പാൽ എടുക്കുകയാണ്. ഒരു വിസിൽ ഒന്ന് താത്തി വെച്ചിരുന്നു. 1 മിനിറ്റ് നമ്മുടെ 2 പാല് റെഡിയായി. കുറച്ചുകൂടെ പാലുണ്ട് തോന്നുന്നു. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 3 പാലും കൂടെ എടുക്കുകയാണ്. ഞാൻ 3 പാലും കൂടെ എടുക്കുകയാണ്. ഇതിൽ കുറച്ചുകൂടെ വെള്ളം വേണം കറിക്ക്, അതുകൊണ്ടാണ് ഞാൻ 3 പാലെടുത്തത്. അപ്പോൾ 3 പാലും റെഡി. 3 പാലും റെഡി. നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ അടുപ്പത്ത് വയ്ക്കാം. ആദ്യം 3 പാലാണ് ഒഴിക്കുന്നത്. മുഴുവൻ ഒഴിച്ചിട്ടില്ല, വെള്ളം കൂടുതലായാലോ പറഞ്ഞിട്ട് ഇനി നോക്കിയിട്ട് ചെയ്യാം. കഷ്ണത്തിനെ ഒന്ന് ചെറുതായി ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം തിളക്കട്ടെ. ണ
രണ്ടാം പാൽ ഒഴിച്ച് എത്ര നേരം തിളക്കും? ഒത്തിരി നല്ലോണം തിളച്ചോട്ടെ, ഉള്ളതിനനുസരിച്ച് തിളക്കട്ടെ. രണ്ടാം പാൽ ഒഴിച്ച് നന്നായി തിളച്ചു, ഓഫ് ചെയ്തു. ഇനി ഒന്നാം പാലും കൂടെ ആണ്. ഒന്നാം പാൽ ഒഴിച്ച തിളക്കണ്ട, കരുവേപ്പിൻ്റെ ഇട്ടു, വെളിച്ചെണ്ണ കുറച്ച് വിടണ്ട്. തിക്നെസ് പോരെങ്കിൽ കുറച്ച് നൂൽപ്പെട്ടിൻ്റെ പൊടി എടുത്ത് കലക്കിയിട്ട് ആ മൂന്നാം പാലിൽ ചേർത്തിട്ട് ഒന്നൊഴിച്ച് തിളപ്പിച്ചാൽ നല്ല കൊഴുപ്പായിട്ടുണ്ടാവും. വേണമെങ്കിൽ മാത്രം, അളവ് കൂടണം, കൊഴുപ്പ് വേണം എന്നുള്ളവർക്ക് മാത്രം, അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നീ വാങ്ങി വയ്ക്കാനാണ് കേട്ടോ. ഇനി ഇത് ഇഡ്ലി, നമ്മുടെ ഇഡ്ലിയും ഇഷ്ടമാണ്. ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റുകയാണ്. ഇഷ്ടം റെഡിയായി. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കൂ, എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.